ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അവനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മഴ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ മൂന്നാല് ദിവസമായി ഇപ്പം മഴ പെയ്തിട്ട്, അതിൻ്റെയും 3 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. മഴ നല്ലതായിട്ട് പെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒരു 3 ദിവസം 4 ദിവസം കടുപ്പിച്ച് മഴ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഒരു നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ കയറും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുട്ടികളെ സ്കൂൾക്ക് പോകാനൊക്കെ നിർത്തി വെക്കുന്ന കുടയാണ്. അപ്പോൾ ഇന്ന് സ്കൂൾക്കൊന്നും പോകാതില്ലാതെ ഇപ്പം ആ പോർച്ചിൽ തന്നെ നിർത്തി തന്നെ വെച്ചിക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിൽ ഞാനൊരു കാര്യം കൂടി ഇപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയതായിട്ട് നമ്മളിപ്പോൾ ചലഞ്ചും വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തരണേ ഒന്ന് പോയിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ എന്താ, നമ്മുടെ പാടൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 ദിവസം അടുപ്പിച്ച് മഴ നിൽക്കാതെ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാടൊക്കെ നിറഞ്ഞ് ഒഴുകും. അപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. 2018 നമുക്ക് പ്രളയം വന്നത് ആണ് തോന്നുന്നു. ആ ഒരു 2018 വീണ്ടും ആവർത്തിക്കുമോന്നുള്ള പേടിയൊക്കെ ചിലവർക്കുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ, വോയിസ് ഓവർ കൊടുക്കുന്ന സമയം മഴയൊക്കെ ചുരുങ്ങി, ഏകദേശം എല്ലായിടത്തും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമാണ് ഇപ്പം പറഞ്ഞു കേട്ടു. ഏതായാലും എല്ലാവരും പഠിച്ചുകൊണ്ട് രക്ഷിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ റോഡ് സൈഡിൽ ഒരു തോടുണ്ട്. ആ തോട് ഇപ്പം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചുതരാം. ഇപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടുള്ളൊരു ചാറ്റൽ മഴ ഉണ്ട്. ചിലപ്പോൾ ചില സമയങ്ങളുണ്ട് മഴ കൂടും, ചിലപ്പം ചെറിയ മഴ, അങ്ങനെയാണ് കേട്ടോ. ഇപ്പം അപ്പോൾ കണ്ടില്ല, നമ്മളെ തോടുതാ ആകെ കുത്തി ഒലിച്ചിക്കണം കേട്ടോ. ആകെ കലങ്ങിയ അവസ്ഥയാണ്. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ച ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ദൂരെ കാണുന്നത്, ആ ഭാഗം റോഡ് താഴ്ന്നതായതുകൊണ്ട് പെട്ടെന്ന് റോട്ടിക്ക് വെള്ളം കയറുന്നത്. അപ്പോൾ അവിടെയൊക്കെ റോട്ടിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഔഫിന് വരാനൊക്കെ ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ വരാൻ. അവനെ പോയി കൊണ്ടുവരില്ല കേട്ടോ, അങ്ങാടിക്കാണ് പോകും. അപ്പോൾ ഈ റോഡ് ഫുള്ളും ശരിക്കും പ്രളയത്തിൻ്റെ സമയത്ത് റോഡ് ഏതാ തോട് ഏതാന്ന് തിരിച്ചറിയില്ലായിരുന്നു. അത്രക്ക് ഇതായിരുന്നു കേട്ടോ, ഫുൾ വെള്ളത്തിലായിരുന്നു റോഡൊക്കെ. ആ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കയറിയിരുന്നു. അന്ന് നമ്മളെ വീട് വെച്ചാൽ നമ്മളെ തറവാട് വീടുണ്ടല്ലോ, അവിടെ മുറ്റത്തൊക്കെ വെള്ളം കയറിയിരുന്നു. അന്ന് ഇപ്പോൾ നമ്മൾ വീടൊന്നും കുടിരുന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മളെ പഴയ തറവാട് വീടിനേക്കാൾ കുറച്ചും കൂടി പൊക്കിയിട്ടാട്ടോ തറക്കെട്ടിട്ടുള്ളേ. അതുകൊണ്ട് കയറൂല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മീൻസ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തെ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം എല്ലാം ശാന്തമായിട്ടുണ്ട്, വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ദിവസം മഴ പെയ്യാതിരുന്നാൽ തന്നെ പെട്ടെന്ന് വെള്ളം താഴ്ന്നു പോകും കേട്ടോ. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല ശരിക്ക്. ഞാനിപ്പോൾ രാവിലെ തന്നെ ഇതിനെ ഇറങ്ങിക്കാം. ഞാൻ ക്ലോക്ക് കാണിച്ചിരുന്നു, രാവിലെ ഷൂട്ട് ചെയ്യുമ്പം സമയം 6:30. ഇപ്പോൾ ഏതായാലും 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും. ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ധൃതിയില്ല ചായം കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ഉണ്ടാക്കി ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ബീഫ് കുറച്ച് വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കറി ആയിട്ടല്ല, ഒരു ഗ്രേവി ടൈപ്പിൽ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഹാനിമോനും ജുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹാനിമോൻ എണീറ്റ് വന്നിട്ടുണ്ട്, അവനവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇസുട്ടിയും അവനുള്ള ഉറക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവളോട് ഞാൻ ഒരു പാത്രം ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ, അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ ഒരു വാശി അടിച്ചിങ്ങ് നിൽക്കുകയാണ് ആള്. കൊണ്ടുപോയി കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ വേറെ എന്തോ ഒരു ആവശ്യം ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഇപ്പം ബീഫ് തന്നെ ആയിരിക്കും. നമ്മളെ പെരുന്നാൾക്ക് കിട്ടിയ ബീഫും ഒക്കെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലായിടത്തും ബീഫിൻ്റെ ഇതന്നെ ആയിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ അറുത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ ബീഫ് ഉണ്ടാവും. കിട്ടിയതാണെങ്കിലൊക്കെ കഴിയാൻ സമയമായി. കണ്ടില്ല, നല്ല മഴയാണ് കേട്ടോ. ഒന്ന് കുറഞ്ഞാലും പിന്നെ വീണ്ടും അതുപോലെ കൂടി വരും, അത്രക്ക് മഴയാണിപ്പോൾ. പിന്നെ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പണിയെടുക്കാൻ തോന്നില്ല അവിടെ. സത്യം പറയുകയാണെങ്കിൽ മഴ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തോന്നും. അതേപോലെ എല്ലാവരുടെ വീട്ടിലും വേറൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഈ ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എവിടൊക്കെ ഇടണ്ടിയെന്ന് അറിയില്ല കേട്ടോ. അവിടെയൊക്കെ ഇടും ഡ്രസ്സ്. ഇപ്പോൾ ഞാനിത് രാത്രി അടുക്കളയിലെ കസേരയിലൊക്കെ കുറച്ചിട്ടതാണ്. പിന്നെ നമ്മൾ കിടക്കണ റൂമിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കോണിക്കൂട്ടിൻ്റെ അവിടെയും ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇൻവെർട്ടറിൻ്റെ ഒരു ബോക്സാണിത്, അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇൻവെർട്ടറിൻ്റെ ആ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ.
അപ്പൊ റൂമിന് ഡെരുത് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ മക്കൾക്ക് ഉള്ള റൂമിലാവുമ്പോൾ ഈ നനഞ്ഞ നനവുള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ അവർക്ക് പെട്ടെന്ന് ജലദോഷം കഫക്കെട്ടൊക്കെ വരും എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ ഹാനിക്ക് ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചായയുടെയും പിന്നെ എന്റെ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ തറവാട്ടിക്ക് കുളത്തേക്ക് നീന്താൻ വേണ്ടി പോവാം കേട്ടോ, നിസാക്കാൻ്റെ തറവാട്ടിക്ക്. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ നമ്മളെ തറവാടിന്റെ മുറ്റം. ഇവിടെയൊക്കെ വെള്ളം കയറുന്നുണ്ടോ, പ്രളയത്തിന്റെ സമയത്ത് മുറ്റത്തേക്കൊക്കെ വെള്ളം കയറിയിരുന്നു. അപ്പൊ ഗൈസ് ഞങ്ങൾ കുളത്തേക്ക് പോവാണ്. ഒരു ചോട് ഡ്രസ്സുണ്ട്, നീന്താനൊക്കെയാണ്. നീന്തണ്ടി വരും കേട്ടോ, അവിടെ എത്തുമ്പോ ഈ പറച്ചിലൊക്കെ വേണട്ടാ സുട്ടിയെ. ഔഫുക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നോ ചെറിയ കുട്ടിയായിരുന്നു? ഓ നീന്താനെന്ന് പറഞ്ഞാണ് പോകുന്നിട്ട് അവിടെ കിടന്ന് നൂലൊഴിച്ചു. ഇവിടെ ചെറിയൊരു കുളമുണ്ട്, മെല്ലെ മെല്ലെ. ഒതുക്കല്ലിട്ടാ എന്താ കേറണാ. ഹലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ തറവാട്ടിൽ എത്തിയിട്ടാ, എളുപ്പം വഴി ഇങ്ങനെ നടന്നു വരുമ്പം പെട്ടെന്ന് എത്തും. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നമ്മൾ കുളത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ പിന്നെ എസ്റ്റിക്ക് തുടങ്ങിയിട്ടോ ഒരു എന്താ പറയുക, എനിക്ക് കുളം ഇഷ്ടമല്ല, എനിക്ക് പനിയല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഈ കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തുടങ്ങിയിരിക്കണ ആ ഒരു മനസ്സ് മാറ്റം വരുമ്പം ഭയങ്കര ഉഷാറേനി. ഇറങ്ങട്ടാ, മഴ ഒന്നുണ്ട്, ഇറങ്ങട്ടാ. എന്താ പുതിയ വലിയ വർത്താനം പറഞ്ഞിന്റെ? കേടിച്ചൂറി പിന്നെ ഒരു വിധത്തിലൊക്കെ സുട്ടിനെ ഇങ്ങനെ പറഞ്ഞു ഒപ്പിച്ചുകാണ്ട് എങ്ങനെയൊക്കെ നമ്മള് ജാക്കറ്റ് ഇടിപ്പിച്ചിരുന്നു കേട്ടോ. ഇതൊന്നും ഇടാൻ കൂട്ടക്കണ തന്നെ അല്ലായിരുന്നു ഇത്, നമ്മള് പിന്നെ കാറ്റൊക്കെ അടിച്ചത് ഇവിടുന്നാണേ. അപ്പോ ഏതായാലും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ ഹാനിമോനെ വെള്ളത്തിൽ കറക്കാൻ വേണ്ടിട്ട് നമ്മള് ബാത്ത് ടബ് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പൊ അത് കാറ്റടിക്കാൻ വേണ്ടിയിട്ട് അഫു ശ്രമിക്കുകയാണ്. അഫു വെള്ളത്തിൽ നിന്ന് പിന്നെ കയറി വന്നുകൊണ്ട് പിന്നെ അത് കാറ്റടിക്കാൻ നിൽക്കുക കേട്ടോ. അഫു ഉണ്ട്, പിന്നെ ഹെളാപ്പാൻ്റെ മോനാണിത് അക്കു. ഒന്നും രണ്ടാളും കൂടി കാറ്റടിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ അവര് കാറ്റടി പമ്പിൽ അടിച്ചിട്ട് പിന്നെ കയറിയില്ല. പിന്നെ ഞാന് ഊതി ഉറപ്പിക്കേണ്ടി വന്നിട്ടോ. ഓട്ടല്ലോ, ഓട്ടുണ്ടതിന്. അപ്പൊ ചെറുതായിട്ട് മഴയുള്ളൂ, പിന്നെ മഴയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കയറി നിന്നാൽ ടൈം അങ്ങനെ പോകും, നമുക്ക് കുറച്ച് ടൈമല്ലേ ഉള്ളൂ. ഹാനിമോയ്ക്ക് ഓന്റെ മൂഡ് പോകുന്ന മുന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വെള്ളത്തിൽ ഇറങ്ങിക്കാണ്ട് കയറേണ്ടതാണ്. അപ്പൊ ഓനെ തലയിലൊക്കെ കവറൊക്കെ കെട്ടിക്കാണ്ട് സെറ്റാക്കി ഇറക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരാൾ കുളത്തിലുണ്ട് കേട്ടാ. ഞങ്ങൾ പോരുമ്പോ ഞങ്ങളെ കൂടെ പോന്നിട്ടില്ല സാക്ക. പിന്നെ വന്ന് കണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മുപ്പരാൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. രണ്ട് വഴി ഉണ്ട് ഇങ്ങോട്ട് വരാന്, വേറൊരു വഴി കൂടെ വന്ന് ഇറങ്ങിയതാണ്. ഈ തുണി കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി സാക്കാൻ തുന്നമാതിരി. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളത് ആയിരിക്കും, വന്നിട്ട് ഉണ്ടാവില്ല എന്ന് കരുതി. അപ്പൊ ഏതായാലും ആളിവിടെ വന്ന് കണ്ട് ഇങ്ങനെ ഒളിച്ചിരിക്കാണ് കുളത്തില്. പിന്നെ കുട്ടികളെ നീന്തം പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു ചെറിയ പ്രായത്തിൽ നിന്ന് ശരിക്കും നീന്തം പഠിപ്പിക്കണം. ഹാനിമോനെ ബാത്ത് ടബ് ഇരുത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം ഇരുത്തിയപ്പോൾ ഒരു അന്തമിടൽ ഉണ്ടായിരുന്നു,
ഇസുട്ടിനെ അതാ വലിച്ച് കൊണ്ടുപോകട്ടെ വെള്ളത്തേക്ക്. അവർക്ക് ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ ഒന്ന് ജസ്റ്റ് മാറി കിട്ടിയാൽ ഒക്കെ സെറ്റാകും. ഔഫും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നീന്താൻ തുടങ്ങി. പക്ഷെ അവൻ ട്യൂബ് ഇട്ടിരുന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ഇസുട്ടിനോട് കൊണ്ടുപോകണോ ട്യൂബ് ഇട്ടാ കേട്ടോ. അവനക്ക് നീന്താനൊക്കെ അറിയാം, പക്ഷെ ഈ ഒരു കുളത്തിൽ നീന്താനേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഹാനിമോനെ വെറുതെ ഇങ്ങനെ ഇതാ മനസ്സാക്കി വെള്ളത്തിലിങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു ശരിക്കും ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഡെയിലി കുളത്ത് കൊണ്ടുവന്ന കണ്ടൊക്കെ ശരിക്കും പേടിയൊക്കെ മാറ്റണം. ഏതായാലും ഇതൊക്കെ കണ്ടപ്പം എനിക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ. ഞാനും വെള്ളത്തിൽ ചാടുന്നുണ്ട്. അപ്പം ഈ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ചാടാച്ചിട്ടാണ്. പക്ഷേ എനിക്കും നീന്താനൊന്നും അറിയില്ല, ട്യൂബ് ഇട്ട് തന്നെ പറ്റുള്ളൂ. ഔഫ് ഇങ്ങനെ ചാടാനായിട്ട് ചാടാൻ പോതിയാ, പക്ഷെ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ കുളത്തിലെ നീരാട്ടമൊക്കെ കഴിഞ്ഞാണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഔഫ് പോന്നിട്ടില്ല, ഓനോട് തന്നെ നിന്നിക്കണേ. ഇൻഷാല്ലാ നാളെയും പോകണം. ഹാനിമോനക്ക് ഉറക്കം വന്നപ്പോൾ ഞങ്ങൾ നിർത്തി പോകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാന്ന് ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.